കായക്കുന്നിലെ വീടുകളിൽ ഭീതി പരത്തി ഒരു അജ്ഞാത സംഘം. പാതിരാത്രിയിലെത്തുന്ന അജ്ഞാതർ വാതിലിനും ജനലിനും അടിച്ച് ശബ്ദമുണ്ടാക്കുന്നതിന് പുറമെ വീടിനു ചുറ്റും നടക്കുകയും ടാപ്പ് തുറന്ന് വെള്ളമൊഴുക്കി കളയുകയും ചെയ്യുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് പുറത്തിറങ്ങി നോക്കിയാൽ ആരെയും കാണാൻ കഴിയില്ല. ഇത് വീട്ടുകാരെയും നാട്ടുകാരെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11:30 പനമരം നടവയൽ റോഡിൽ കായക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനു സമീപത്തെ വടക്കേ കണ്ണമംഗലത്ത് ജോസിൻ്റെ വീട്ടിലെത്തിയ അജ്ഞാത സംഘമാണ് വീടിനു ചുറ്റും നടന്നതിന് പുറമെ വീട്ടുമുറ്റത്ത് തൊഴുത്തിനോട് ചേർന്നുള്ള ടാപ്പ് തുറന്നുവെച്ച് കടന്നു കളഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലും ഈ വീട്ടിൽ അജ്ഞാത സംഘമെത്തി ജനലിൽ ശക്തിയായി തട്ടിയിരുന്നു. അന്ന് അതേ സമയത്ത് തന്നെ സമീപത്തെ മറ്റൊരു വീട്ടിൻ്റെ വാതിലിലും മുട്ടി. ഇതിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് വീണ്ടും അതേ വീട്ടിൽ അജ്ഞാത സംഘമെത്തി വീട്ടുകാരെ പീഡിപ്പിച്ചത്. രണ്ടു തവണയും വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിയാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. താഴെ നെല്ലിയമ്പത്ത് നടന്ന ഇരട്ട കൊലപാതകത്തിൻ്റെ ഭീതി അകലും മുൻപാണ് അജ്ഞാത സംഘത്തിൻ്റെ ഈ ശല്യം. വയോധിക ദമ്പതികളായ താഴെ നെല്ലിയമ്പം പത്മാലയത്തിൽ കേശവൻ, ഭാര്യ പത്മാവതി എന്നിവരാണ് June 10 രാത്രി മുഖംമൂടിധാരികളുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. സംഭവശേഷം മുങ്ങിയ പ്രതികൾക്കായി സമഗ്ര അന്വേഷണം നടത്തുന്ന പോലീസ് സംഘം നാട്ടുകാരെയും ബന്ധുക്കളെയും തൊഴിലാളികളെയും പലകുറി ചോദ്യം ചെയ്യുകയും 2000-ലധികം ആളുകളുടെ കൈകാൽ അടയാളങ്ങളും ശേഖരിച്ചെങ്കിലും പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇത് ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തുന്നു. ഇരട്ട കൊലപാതക ശേഷം പനമരം പോലീസ് സ്റ്റേഷനു കീഴിൽ നടക്കുന്ന അജ്ഞാതരുടെ വിളയാട്ടം ഇരട്ടക്കൊലയെക്കുറിച്ചുള്ള അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നും സംശയമുണ്ട്. 2 അജ്ഞാത സംഘമെത്തിയ വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തി. രാത്രികാലത്ത് പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേർക്കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യൂ ട്രൂ ലയേഴ്സ് ന്യൂസ് ചാനൽ. നന്ദി.